ഹലോ, അവർ ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കർക്കിടക സ്പെഷ്യലായിട്ട് ഉലുവക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉലുവയുടെ ഗുണങ്ങൾ അറിഞ്ഞാൽ ആരും ഉലുവക്കഞ്ഞി ഉണ്ടാക്കി കഴിക്കാതിരിക്കില്ല. സ്കിന്നിനും മുടിക്കും എല്ലാം നല്ലതാണ് ഉലുവ. ഉലുവക്കഞ്ഞി കഴിക്കാൻ ഇഷ്ടമുള്ള എത്രയോ ആൾക്കാരുണ്ടാകും. പക്ഷേ ഉലുവയുടെ കയ്പ് ആലോചിച്ചിട്ട് ഇത് കഞ്ഞിക്കും കയ്പാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എത്രയോ ആൾ ഇത് കഴിക്കാതിരിക്കുന്നുണ്ടാവും. എന്നാൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. തീരെ ഉലുവയുടെ കയ്പ് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ കപ്പിന് കാൽ കപ്പ് ഉലുവ തലേന്ന് രാത്രി വെള്ളത്തിലിട്ടതാണ്. ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും ഇത് കുതിർന്നിരിക്കണേ. പിന്നെ എടുത്തത് 1 കപ്പ് ബ്രോക്കൺ ബ്രൗൺ റൈസ്, അതായത് കഞ്ഞരിയിലും കുറച്ചും കൂടി വലിയ അരിയാണ്. അതായത് ഏകദേശം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉലുവയുടെ അതേ വലുപ്പത്തിൽ തന്നെയുള്ള അരിയായിരിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടി വലുത്. ഇനിയിപ്പോൾ ഒരു അരിയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മട്ട അരി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം സോക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഒരു 15 മിനിറ്റെങ്കിലും ഇതവിടെ സോക്ക് ചെയ്ത് വയ്ക്കുക. നമ്മൾ സാധാ ചോറ് വയ്ക്കുന്ന മട്ട അരിയാണെങ്കിൽ നിങ്ങളൊരു 2-3 മണിക്കൂറെങ്കിലും അത് സോക്ക് ചെയ്യണം. എന്നാലേ ഉലുവയും അരി ഒന്നിച്ച് വേവിക്കുമ്പോൾ അരി നല്ലപോലെ വെന്ത് കിട്ടും. ഇതാ ഈ ചെറിയ ബ്രൗൺ കളറിൽ കാണുന്ന അരിയാണ് കഞ്ഞി അരി. ഞാനിവിടെ എടുത്ത അരിയാണ് ഇതാ ഈ കുറച്ച് വലിയ അരി. അപ്പോൾ നല്ല വ്യത്യാസമല്ലേ ഈ രണ്ടരിക്കും തമ്മിൽ. അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന അരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കഴുകിയിട്ട് കുതിർത്ത് വെക്കുന്നതാണ് കേട്ടോ നല്ലത്, അല്ലെങ്കിൽ പിന്നെ കഴുകുമ്പോൾ അരി പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ കഴുകിയിട്ട് പിന്നെ കുതിർത്ത് വെച്ച ഉലുവയാണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏത് കപ്പാണ് കപ്പ് ഏത് ഗ്ലാസ്സാണ് ഗ്ലാസ് ഏതിലാണോ അരി അളന്നത് അതേ കപ്പിന് 3 കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ. ഗ്ലാസ്സിനാണെങ്കിൽ 3 ഗ്ലാസ് വെള്ളം. എന്നിട്ടൊരു 2 വിസിൽ വരാൻ വെയിറ്റ് ചെയ്യാം. എൻ്റെ അമ്മയ്ക്ക് ഇത് തലേന്ന് രാത്രി വെള്ളത്തിലിട്ടിട്ട് ഉലുവ വെള്ളത്തിലിട്ടിട്ട് രാവിലെ ഇത് ഫ്രഷായിട്ട് ഉണ്ടാക്കിയിട്ട് ചായ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് ഇത് കഴിക്കുക ചെയ്യുക. അപ്പം ഞാനും അതാണ് ഫോളോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് രാവിലെ അല്ല വൈകുന്നേരത്തേക്കാണെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ സൈഡിലൊരു കലം കാണുന്നുണ്ടാവും. ഇത് എൻ്റെ അമ്മ എനിക്ക് എല്ലാ കൊല്ലവും ഉണ്ടാക്കി തരുന്നതാണ്. പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ കഴിക്കുന്ന നാടി കഷായം ഉണ്ടല്ലോ, ആ കഷായമാണിത്. ഇത് കർക്കിടകത്തിൽ നല്ല മഴയുള്ള സമയത്ത് കഴിക്കണം എന്നാണ് പറയുന്നത്. 2 വിസിലടിഞ്ഞിട്ടുണ്ട്. സ്റ്റീം മുഴുവനും പോയി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാതാ. നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കുക. അടി പിടിക്കൊന്നുമില്ല, കറക്റ്റ് വെള്ളമാണ്. കുതിർത്ത് വയ്ക്കുകയാണെങ്കിൽ ഈ വെള്ളം കറക്റ്റാണ് കേട്ടോ. ആദ്യമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഉലുവ ഈ അളവിലെടുത്താൽ മതി. പിന്നെ പിന്നെ കഴിച്ച് ശീലമായാൽ കുറച്ച് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ ഉലുവേൻ്റെ അളവ്. ഇനി ഇതിലേക്ക് നമ്മൾ അരി എടുത്ത അതേ കപ്പിന് 1 കപ്പ് ചിരകിയ തേങ്ങയാണ് ഇടുന്നത്. തേങ്ങാപ്പാലിൻ്റെ ഒന്നും ആവശ്യമില്ല, തേങ്ങ മാത്രം മതി കേട്ടോ അതിലേക്ക്. ഇനി ഇത് പനശർക്കരയാണ് ഞാൻ എടുത്തത്. പനശർക്കര കിട്ടാത്തവരാണെങ്കിൽ സാധാ നമ്മുടെ ശർക്കര എടുത്താൽ മതി. പനശർക്കരയാണെങ്കിൽ 400 ഗ്രാം ഉപയോഗിക്കണം. സാധാ ശർക്കരയാണെങ്കിൽ 9 അച്ചെങ്കിലും എടുക്കണം കേട്ടോ. പിന്നെ മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂട്ടിയെടുക്കാം. ഇത് നല്ല മധുരം തന്നെയാണ് കേട്ടോ. ഈ 9 അച്ച് ശർക്കര എടുക്കുമ്പോൾ നല്ലപോലെ മെൽറ്റ് ചെയ്തതാണ്. 2 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് അരിച്ച് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു 3 മുതൽ 5 മിനിറ്റ് ഒന്നും കൂടി വേവിക്കുക. ഈ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ടാട്ടോ. അത് ഈ ശർക്കര വെള്ളം ഒന്ന് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടും നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് തന്നെ ഇത് വേവിക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ഇവിടെ കണ്ടിട്ട് നല്ലപോലെ ഒന്ന് വേവട്ടെ. അപ്പോൾ ഇത് നല്ല മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് കേട്ടോ. ബ്രൗൺ റൈസ് ആണെങ്കിൽ തവിട് പോക്കാത്ത അരിയാണ്. പിന്നെ ഉലുവ പനശർക്കര ഇതൊക്കെ നല്ലതാണ് കേട്ടോ. ഉലുവ പൊതുവെ നമ്മുടെ ശരീരത്തിന് തണുപ്പ് തരുന്നുണ്ട്. പിന്നെ മസിൽ പെയിന് നല്ലതാണ്, പിന്നെ വയറിന് നല്ലതാണ്. ഉലുവയ്ക്ക് എത്രയോ എത്രയോ ഗുണങ്ങളുണ്ട്. ഉലുവ അരച്ചിട്ട് പിന്നെ തലയിൽ സ്കാൽപ്പിൽ തേച്ചാൽ നമുക്ക് താരൻ പോവും. അങ്ങനെ എത്രയോ ഗുണങ്ങളുണ്ട് ഉലുവയ്ക്ക്. ഉലുവയുടെ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഈ കഞ്ഞി ഉണ്ടാക്കി കഴിക്കാതിരിക്കില്ല. അപ്പോൾ അതൊന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. അപ്പോൾ നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം, എന്നിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉലുവക്കഞ്ഞിയാട്ടത് ഗ്യാരൻ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. കർക്കിടക മാസത്തിൽ ഇതൊരു 7 ദിവസമെങ്കിലും കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊരു 6 പേർക്ക് 7 പേർക്ക് കഴിക്കേണ്ട ഒരളവാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു.
താങ്ക് യു.